ജാഗ്വർ എന്ന് പറയുന്നത് ഇന്ന് 62 വർഷത്തെ ലെഗസി സംസാരിക്കാനുള്ള ഒരു ട്രൂ ഗ്ലോബൽ ബ്രാൻഡായിട്ട് മാറിയിരിക്കുകയാണ്. ഫ്ലോർ കളക്ഷൻ പട്ടാമ്പിയുമായിട്ട് ഇങ്ങനെ അഭേദ്യമായ ഒരു ബന്ധം ജാഗ്വർ ഉണ്ടാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. വാർത്തകൾ തുടരുന്നു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലെ അധ്യാപകനും NCC ഓഫീസറുമായ ഡോക്ടർ പി അബ്ദു സർവീസിൽ നിന്നും വിരമിക്കുന്നു. കോളേജിന്റെ വികസന കുതിപ്പിന് അഹോരാത്രം പ്രവർത്തിച്ച അധ്യാപകൻ കൂടിയാണ് കോളേജിൽ നിന്നും പടിയിറങ്ങുന്നത്. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിന്റെ സർവോത്മകമായ വികസന കുതിപ്പിന് ചാലകശക്തിയാവുകയും 1.5 വ്യാഴാട്ടക്കാലം കോളേജിന്റെ ഭാഗമായി ഇഴകിച്ചേരുകയും ചെയ്ത ക്യാപ്റ്റൻ ഡോക്ടർ പി അബ്ദുവാണ് നാളെ സർവീസിൽ നിന്നും വിരമിക്കുന്നത്. ഗവൺമെന്റ് കോളേജ് അറബി വിഭാഗം മേധാവി, അസോസിയേറ്റ് NCC ഓഫീസർ, കോളേജ് PTA സമിതി അംഗം തുടങ്ങിയ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അറബി ഭാഷയെ ജനകീയവൽക്കരിക്കുന്നതിനും കുട്ടികളുടെ കായികശേഷി പരിപോഷിപ്പിക്കുന്നതിനും ഒരേ സമയം ശ്രദ്ധ പുലർത്തിയ അധ്യാപകൻ കൂടിയായിരുന്നു ഡോക്ടർ പി അബ്ദു. 1992 എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ആനക്കര ഹൈസ്കൂളിലായിരുന്നു സർക്കാർ മേഖലയിലെ അധ്യാപനം തുടങ്ങിയത്. 98 ഹൈസ്കൂൾ PSC പരീക്ഷയിൽ 1st rank നേടി പുലാപ്പറ്റ ഹൈസ്കൂളിൽ സ്ഥിരം നിയമനം ലഭിച്ചു. 3 മാസത്തിന് ശേഷം വട്ടേനാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിയമിതനായി. 2005 പട്ടാമ്പി പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായി. 2006 പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ അറബി ലെക്ചറായി ജോലിയിൽ പ്രവേശിച്ചത്. 2009 മുതൽ കോളേജിലെ NCC ഓഫീസറുടെ ചുമതല കൂടി വഹിച്ചു. 18 വർഷം തുടർച്ചയായി ഇവിടെ സേവനം ചെയ്താണ് ഡോക്ടർ പി അബ്ദു പടിയിറങ്ങുന്നത്. ധാരാളം കുട്ടികൾ പഠിക്കാനുണ്ടായിട്ടും അറബിയിൽ ബിരുദ പഠനത്തിന് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ സൗകര്യമില്ലായിരുന്നു. അറബി ബിരുദ കോളേജ് ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും ഡോക്ടർ പി അബ്ദുവിന്റെ നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി. ഇതിന്റെ ഫലമായി കൂടിയാണ് കോളേജിൽ അറബി BA അനുവദിക്കപ്പെട്ടത്. 2012 തുടങ്ങിയ ആദ്യ അറബി ബാച്ചിൽ 2015 100% വിജയത്തോടെയാണ് കുട്ടികൾ പുറത്തിറങ്ങിയത്. പലതവണ 1, 2, 3 റാങ്കുകൾ അടക്കം 100 മേനി വിജയം കോളേജിലെ BA അറബി വിഭാഗം നേടുകയുണ്ടായി. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പണ്ഡിതർ ഉൾപ്പെടെയുള്ളവർ അറബി പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ട് കോളേജിലെത്തുകയും ഉണ്ടായി. വേലിന്റെ പുസ്തകം, അകലത്തിന്റെ അളവുകൾ, ഇന്ന് അവൾ പുഞ്ചിരിച്ചു എന്നീ 3 വിവർത്തന പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുവാനും കോളേജിലെ അറബി ഡിപ്പാർട്ട്മെന്റിന് കഴിഞ്ഞു. 1.5 പതിറ്റാണ്ട് കാലം കോളേജിലെ NCCയുടെ അമരത്തിരിക്കുവാനും ഡോക്ടർ പി അബ്ദുവിന് അവസരമുണ്ടായി. ഒറ്റപ്പാലം 28 കേരള NCC ബറ്റാലിയന്റെ കീഴിലുള്ള 35 വിദ്യാലയങ്ങളിൽ ഏറ്റവും മികച്ച യൂണിറ്റായി പലതവണ പട്ടാമ്പി കോളേജിലെ NCC യൂണിറ്റും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ബറ്റാലിയൻ തല ബെസ്റ്റ് കേഡറ്റ് അവാർഡും പട്ടാമ്പിക്ക് തന്നെയായിരുന്നു ലഭിച്ചിരുന്നത്. കോളേജിലെ അക്കമഡേഷൻ കമ്മിറ്റി, ഡിസിപ്ലിൻ കമ്മിറ്റി, PTA കമ്മിറ്റി തുടങ്ങി പ്രധാനപ്പെട്ട പല ബോഡികളിലും ദീർഘകാലം പ്രവർത്തിക്കുവാനും ഡോക്ടർ പി അബ്ദുവിന് കഴിഞ്ഞു. കോളേജിന്റെ ഭൗതിക സൗകര്യങ്ങൾ ഉയർത്തുവാനുള്ള പ്രവർത്തനങ്ങളിലും ചില ഇടപെടലുകൾ നടത്തുവാൻ കഴിഞ്ഞത് വലിയ സന്തോഷത്തോടെയാണ് ഡോക്ടർ പി അബ്ദു നോക്കിക്കാണുന്നത്. സെപ്റ്റംബറിലാണ് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ അറബിക് ഡിപ്പാർട്ട്മെന്റിൽ നിയമിക്കപ്പെടുന്നത്. അന്ന് സെക്കൻഡ് ലാംഗ്വേജ് മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അന്ന് മുതൽ തന്നെ ഇവിടെ ഒരു അറബിക് ഡിഗ്രി കൊണ്ടുവരാനുള്ള കഠിനമായ ശ്രമങ്ങൾ നടത്തിയിരുന്നു. നാട്ടുകാരുടെ നല്ലൊരു സപ്പോർട്ട് കിട്ടിയത് കൊണ്ട് 2012 ഇവിടെ ഡിഗ്രി, അറബി ഡിഗ്രി ആരംഭിക്കാൻ കഴിഞ്ഞു. ആരംഭിച്ചതെന്ന് മാത്രമല്ല, വളരെ നല്ല നിലവാരത്തോടുകൂടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 1, 2, 3 റാങ്കുകളൊക്കെ പലതവണ ലഭിച്ചു. മാത്രമല്ല 100% നൂറ് മേനിയോടുകൂടി തന്നെ മിക്കവാറും വർഷങ്ങളിൽ കുട്ടികൾക്കൊക്കെ വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇന്ത്യയിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഇവിടുന്ന് ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് പഠിക്കാൻ അവസരം കിട്ടി. മാത്രമല്ല ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ ഒരുപാട് പ്രോഗ്രാമുകൾ ഇവിടെ നടന്നു. വിദേശികളായ അറബ് നാടുകളിൽ നിന്നുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇവിടെ എല്ലാ വർഷങ്ങളിലും ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ പ്രോഗ്രാമുകളിൽ പങ്കെടുത്തു എന്നുള്ളതൊക്കെ കുട്ടികൾക്ക് ഭാഷാപരമായ വലിയ ഒരു ഒരു ബൂസ്റ്റപ്പ് നൽകുന്ന കാര്യങ്ങളായിരുന്നു. സെമിനാറുകളും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ അറബിക് ഡേ സെലിബ്രേഷൻസും ഒക്കെ വളരെ നല്ല രീതിയിൽ ഇവിടെ നമുക്ക് നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കൊല്ലം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നിവയിൽ അറബി അക്കാദമി കൗൺസിലും അംഗമായിട്ടുണ്ട്. വിവിധ സർവകലാശാലകളുടെയും ഓട്ടോണമിക്സ് കോളേജുകളുടെയും പരീക്ഷാ സമിതി അംഗവുമായിരുന്നു. കോളേജ് അധ്യാപക സംഘടനയായ CKCT ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സമിതി അംഗമായും പ്രവർത്തിച്ചു. പട്ടാമ്പി കൊടലൂർ സ്വദേശിയാണ്. വല്ലപ്പുഴ OILP സ്കൂളിലെ പ്രധാനാധ്യാപിക എം ബ്രഹ്മല്ലയാണ് ഭാര്യ. നുബില, നജാഹ്, നാജിയ എന്നിവർ മക്കളാണ്. കോളേജിന്റെ PTA കമ്മിറ്റി അംഗം എന്നുള്ള നിലക്കും കോളേജിന്റെ നാട്ടുകാരൻ എന്ന നിലക്ക് കോളേജിന്റെ വികസന പ്രവർത്തനങ്ങളിലും പല നിലക്കും ഇടപെടാൻ കഴിഞ്ഞു. പലപ്പോഴും ഒഴിവ് ദിവസങ്ങളിൽ പോലും കോളേജിൽ എത്താനും കോളേജിന്റെ കാര്യങ്ങളിലൊക്കെ പല കാര്യങ്ങളിലും ഇടപെടാനൊക്കെ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഈ സർവീസിൽ നിന്ന് വിരമിക്കുന്നത്.